സംഭവം നടക്കുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റാണ്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു മാർക്കറ്റാണ്. നമ്മൾ അകത്തേക്ക് നടന്നു കയറിയാൽ ഒരു സൈഡിലായിട്ട് ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട് വലിയൊരു ജനക്കൂട്ടം നമുക്ക് കാണാം. ആ പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ റോഡിലേക്ക് തുറന്നിട്ട ജനാലയിലെ അടിപ്പടിയിൽ കാലെടുത്ത് വെച്ചിട്ട് നടുക്കത്തെ പടിയിൽ ഒരു കള്ളുകുപ്പിയും ഗ്ലാസ്സുമായി നിൽക്കുന്ന ആടുതോമയെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ സ്ഫടികം സിനിമയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം സീൻ ഇതാണ്, ആടുതോമ ഇങ്ങനെ റൂമിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ ഒറ്റപ്ലാക്കന് അവിടേക്ക് വരുന്നതാണ്. അപ്പോൾ ഫാദർ ഒറ്റപ്ലാക്കൻ തോമാച്ച എന്ന് വിളിക്കുമ്പം ആടുതോമ ഈ ഗ്ലാസ്സും കുപ്പിയും കൂടെ തട്ടി താഴെയിടുന്നതാണ് രംഗം. അപ്പോൾ സിനിമയുടെ ഒരു ആംഗിള് റൂമിനകത്തായിട്ട് സംവിധായകൻ മറ്റൊരു വീക്ഷണകോണിലാണ് സംഭവം കാണുന്നത്. റോഡിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു ജനാല ഫ്രെയിമിൽ നിൽക്കുന്ന ആടുതോമയെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ലാൽ സാറൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ലാൽ സാറിനെ കാണാൻ വേണ്ടി കോളേജും സ്കൂളും ഒക്കെ കട്ട് ചെയ്ത് പിള്ളേർ വന്ന് നിൽക്കുക. അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അന്ന് എനിക്ക് 20-21 വയസ്സാണ്. വീട്ടിൽ നിന്ന് പറയാതാണ് ഞാൻ ആ പരിപാടിക്ക് വന്നത്. അപ്പം സംവിധായകൻ ഏത് സമയം ആക്ഷൻ പറയും, അടുത്തുമായി തട്ടി താഴെയിടും. പക്ഷെ എന്തൊക്കെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് ഷൂട്ടിങ്ങിന് ചെറുതായിട്ട് താമസിക്കുന്നുണ്ട്. ലാൽ സാറ് കഥാപാത്രമായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, ആരെയും ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംവിധായകൻ ഇങ്ങനെ പരിവപ്പെട്ട് വരുന്ന സമയമാണ്. അപ്പം പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ പറഞ്ഞു, ദാണ്ട്രാ വരുന്നുണ്ട്രാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഭാഗത്തേക്ക് നോക്കി, ആ ഭാഗത്തേക്ക് എല്ലാവരും നടന്നു നീങ്ങി. അപ്പം ഞാനും ഒരു ആക്ഷന് നോക്കി നിൽക്കാതെ ഞാൻ ഇവരെ പുറകെ നടന്നു. നടന്നപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കിയപ്പം റോഡിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു കാറ്, ആ കാറിൽ നിന്നും ഒരു അയഞ്ഞ ടീഷർട്ടും ഒരു മഞ്ഞ ടീഷർട്ടും മുട്ടറ്റം ഇറക്കമുള്ളൊരു പാവാടയും നെറ്റിയിലേക്ക് അലക്ഷ്യമായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന മുടിയിഴകളും ആരെയും ആകർഷിക്കുന്ന ചുണ്ടുമുള്ള സാക്ഷാൽ സിൽക്ക് സ്മിത ഇറങ്ങി നടന്നു വരുന്നു. അവരെ കണ്ണിലൊരു കറുത്ത കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സിൽക്ക് സ്മിത എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എൻ്റെ കണ്ണുകൾ അവരെ കണ്ടിങ്ങനെ വിടർന്നു. കാരണം അത്രമാത്രം ഒരു മാസ്മരികതയാണ് അവരുടെ ആ വരവും അവരുടെ ആ നടപ്പും അവരുടെ ആ ഭാവമൊക്കെ കണ്ടാൽ. അവരാരെയും കൂസാക്കാതെ നടന്ന് വന്നിട്ട് അവർ പെട്ടെന്ന് കണ്ണിൽ നിന്നും കണ്ണട ഇങ്ങനെ സാവധാനം ഇങ്ങനെ ഊരിയിട്ട് അവർ തല ഉയർത്തി എല്ലാവരും ഇങ്ങനെ നോക്കി. അവരുടെ കണ്ണുകളിൽ നമുക്കൊരു കാന്തമുന നമുക്ക് അവരുടെ കണ്ണുകളിൽ കാണാം. ആ ഒരു കാന്തമുന അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എന്താ പറയുക, തറഞ്ഞു കയറിയതുപോലെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, സിൽക്ക് സ്മിത എന്ന് പറഞ്ഞ് വളരെ ഒച്ചത്തിൽ എല്ലാവരും ആരവത്തോടു കൂടി അവർ അടുത്തേക്ക് അങ്ങ് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലർ സിൽക്ക് എന്ന് വിളിക്കുന്നുണ്ട്, സ്മിത എന്ന് വിളിക്കുന്നുണ്ട്, ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്, സ്മിത ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടി കുഴഞ്ഞ് അവരെ എന്താ വരവേൽക്കാനായിട്ട് എല്ലാവരും ലാൽ സാറിൻ്റെ അടുത്തു നിന്ന് എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ഓടുകയാണ് ചെയ്തത്. ശരിക്കും അതൊരു ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു. അപ്പോൾ ഒരു ആ സമയത്തേക്ക് പടിഞ്ഞാറൻ വെയിൽ ഒരു ഇളവെയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ ഇളവെയിലിൻ്റെ പശ്ചാത്തലത്തിൽ സിൽക്ക് സ്മിത ഒരു കറുത്ത കമ്പിയിൽ തേൻ പുരട്ടിയ പോലെ അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് നടന്ന് നീങ്ങുന്നത്, അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് ആഞ്ഞു തറച്ചത്. അത് അവിടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിലേക്കല്ല, അവർ അഭിനയിച്ച എല്ലാ ഭാഷകളിലുള്ള ആൾക്കാർക്ക് അവരെന്നും ഒരു ലഹരിയായിരുന്നു. കൗമാരക്കാർക്കും യുവജനങ്ങൾക്കുമൊക്കെ എന്നും അവരൊരു എന്താ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ലഹരിയായിരുന്നു. കാരണം അവരുടെ സിനിമകൾക്ക് പാട്ട് സീൻ വേണ്ടി മാത്രം, എത്ര വലിയ താരങ്ങളാണെങ്കിലും പാട്ട് സീനുകൾ വേണ്ടി മാത്രം തിയേറ്ററിൽ കയറുന്ന ഒരു കാലമായിരുന്നു. അവരുടെ ഒരു ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്പിറേഷനുള്ള, ഒരുപാട് മോട്ടിവേഷനുള്ള കണ്ടൻറ്റ് അവരുടെ ജീവചരിത്രത്തിലുണ്ട്. ഒരു വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സാധു ദരിദ്രയായ ഒരു പെൺകുട്ടി അടിച്ചമർത്തിയവരെയും അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരെയും ഒക്കെ ചവിട്ടി മെതിച്ചിട്ട് അവർ ഈ താരസാമ്രാജ്യത്തിലെ താരറാണി ആയതിൻ്റെ പുറകിൽ അവരുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമുണ്ട്. അവർക്ക് വേണ്ടി പല താരങ്ങളുടെ ഡേറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടി പല പ്രൊഡ്യൂസേഴ്സും സിനിമ തന്നെ നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവർ കടിച്ചെറിഞ്ഞ ഒരു ആപ്പിളിന് വേണ്ടി ഒരു കോടീശ്വരൻ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ലേലത്തിലെടുത്ത് പോലും പറയുന്നു. അവർ അത്രയേറെ ജനഹൃദയങ്ങളിലേക്ക് കയറിപ്പറ്റിയൊരു നടിയാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് യുവജനങ്ങളുടെയും പുരുഷന്മാരുടെയൊക്കെ മനസ്സിൽ അവരൊരു ഹരമായിരുന്നിട്ടും അവരെ ഈ വീട്ടമ്മമാരുടെ കുടുംബ സദസ്സുകളിൽ അവരെന്നും ഒരു മോശപ്പെട്ട സ്ത്രീയായിരുന്നു. പല പെണ്ണുങ്ങളും ശപിക്കുന്നതും കേട്ടിട്ടുണ്ട്, ഒരു സ്ത്രീകളും ഇവരെ പോലെ ആകരുത്, സ്ത്രീ ജന്മത്തിന് തന്നെ, സ്ത്രീ സമുദായത്തിന് തന്നെ ഈ സിൽക്ക് സ്മിത ഒരു ശാപമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ അവരെ ശപിച്ചിട്ടുണ്ട്. പക്ഷേ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി അവരൊരു പലരും പരിചയം അടുത്തറിയുന്ന പലരും പറഞ്ഞിട്ടുണ്ട് സിൽക്ക് സ്മിത ഒരു സാധു സ്ത്രീയാണെന്ന്. അവരങ്ങനെ സിനിമാ ലോകത്ത് ഇങ്ങനെ തിളങ്ങി വന്നിരുന്നു. പക്ഷേ അവർ സിനിമയെ സമീപിച്ചത് നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവരുടെ അഭിനയ മികവിനെയല്ല, അല്ലെങ്കിൽ അഭിനയത്തിനുള്ള താല്പര്യമല്ല പലരും കണ്ടത്, അവരുടെ ശരീര സൗന്ദര്യമാണ് പലരും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരെ ഒരു സ്ക്രീനിലെത്തിച്ചത്. അതുകൊണ്ടാണ് അവരെ പലരും മോശം നടിയാണെന്ന് പറഞ്ഞത്. അവർക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി അവർ തേടി നടന്നതിൻ്റെ തെളിവാണ് നമ്മുടെ മലയാളത്തിൽ തന്നെ അഥർവം എന്നൊരു സിനിമ. അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒപ്പം അഭിനയിച്ച അഥർവം എന്ന സിനിമ, അതിൽ തന്നെ അവരൊരു സീനിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അവരെ നഗ്നയായിട്ട് അഭിനയിക്കുന്നുണ്ട്. സ്ഫടികത്തിൽ തന്നെ അവർ ആ ഒരു സീനിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആടി തിമിർത്തത്.
പക്ഷേ ഇത്രയേറെ അഭിനയത്തെ സ്നേഹിച്ചിട്ടും അവരുടെ അഭിനയം കൊണ്ട് ഒരു നല്ല നടി എന്നുള്ള ഒരു പേര് നേടാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ജീവചരിത്രം ആസ്പദമാക്കി ഒരു ഹിന്ദിയിൽ ചെയ്ത ഡേർട്ടി പിക്ചർ എന്നൊരു സിനിമയ്ക്ക് ആ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം വിദ്യാബാലനെ തേടിയെത്തി. എന്നിട്ട് നമ്മൾ സിൽക്ക് സ്മിതയ്ക്ക് ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ചത്. ഈ ഡേർട്ടി പിക്ചറിൽ തന്നെ അതിൽ അഭിനയിച്ച നസറുദ്ദീൻ ഷാ പറയുന്നൊരു ഡയലോഗുണ്ട്, ജവാനി ടേസ് കർണേ കെ ലിയെ ഹോത്തി ഹേ വേസ് കർണേ കെ ലിയെ നഹി, ഹീറോയിൻ കി സിന്ദഗി തോ ഇസ് ജസ്റ്റ് ലൈക്ക് ഇലക്റ്റഡ് ഗവൺമെൻറ്റ്, പാഞ്ച് സാൽ തക് പാർട്ടി ഉസ്കെ ബാദ് കബി ലെഫ്റ്റ് കബി റൈറ്റ് കബി സെൻറ്റർ. 100% ശരിയാണ്. ഇവരുടെ യൗവനം ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് അതുവരെ അവരെ കയ്യിൽ കൊണ്ടു നടന്ന എല്ലാവരും അവരെ പുച്ഛിച്ചു തള്ളി, ആ പല അവസരങ്ങളും അവരെ തേടി വരാതെയായി. അവർക്ക് പകരമായി പലരും ശരീരം കാണിച്ചതോടുകൂടി അവർ അവസരങ്ങൾ നഷ്ടമായി. അങ്ങനെ ഒരുപാട് വേദനകളുമായി ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച്, ഒരുപാട് ദുരൂഹതകളും ബാക്കി വെച്ച് ഒരു മുഴം തുണിക്കഷ്ണത്തിൽ അവർ അവരുടെ മുറിയിൽ തൂങ്ങിച്ചാകുകയാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയുമായി വന്നത് അവരുടെ ജീവചരിത്രം ഒരിക്കൽ കൂടെ പറയാനോ ഒന്നുമല്ല, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനാണ്. ആ കാലത്ത് ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ചെറുപ്പത്തിലൂടെ കടന്നു വന്ന സിൽക്ക് സ്മിത നല്ല താരറാണിയായിട്ട് അല്ലെങ്കിൽ സെക്സ് ബോംബായിട്ട് ഒക്കെ ചിത്രീകരിച്ച് കടന്നു വന്ന ആ സമൂഹത്തിലെ ഒരുപാട് സ്ത്രീകളും അവരെ കുറ്റം പറഞ്ഞ ഒരുപാട് പുരുഷന്മാരും ഇന്ന് എന്നോടൊപ്പം ഈ ഒരു തലമുറയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നത്തെ സിനിമാ നടികളുടെ അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കഷ്ടപ്പാടിനും ദാരിദ്ര്യത്തിനും വേണ്ടി അവർ സിനിമാ ലോകത്തെത്തി, അഭിനയം സ്നേഹിച്ചിട്ട് പോലും അവരെത്തിപ്പെട്ടതും അവരെ ഉപയോഗിച്ചതും ഒരു സെക്സിൻ്റെ ട്രാക്കിലേക്കാണ്. അങ്ങനെ അവർ മോശം സ്ത്രീയായി അവർ ചെറിയ പക്ഷേ തുണിയൊക്കെ പലതും ഉരിഞ്ഞു മാറ്റി അവർ അഭിനയിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ നടിമാർ സിൽക്ക് സ്മിത ചെയ്തതിനേക്കാൾ എത്രയോ തരം താഴ്ന്ന രീതിയിലാണ് അവർ എക്സ്പോസ് ചെയ്ത് അഭിനയിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇന്ന് ഇന്ത്യയിലെ തന്നെ പല ഭാഷയിൽ, മലയാളം ഉൾപ്പെടെ പല ഭാഷയിൽ ഇറങ്ങുന്ന സിനിമകൾ കാണാമെങ്കിൽ ഇന്നത്തെ നായികമാരുൾപ്പെടെ പലരും സിൽക്ക് സ്മിത അത്രയും പോലും തുണി അഴിച്ചിട്ടില്ല. പക്ഷേ അതിനെക്കാട്ടി മോശമായി അഴിച്ച് അഭിനയിക്കുമ്പോഴും നമ്മളൊക്കെ അവരുടെ അഭിനയത്തിന് കൈയടിക്കുകയും ഏറ്റവും നല്ല നടി എന്നൊക്കെ പറയുന്നില്ലേ. ശരിക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അവരെ കുറ്റം പറഞ്ഞ പുരുഷനായാലും സ്ത്രീയായാലും എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അവർ ചെയ്തത് തെറ്റായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിലൂടെ നടന്ന ഇന്നിവിടെ ഇന്നത്തെ നടിമാരോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് അവരോട് ക്ഷമ ചോദിക്കാൻ പറ്റുമോ? September 23 അവർ ഒരുപാട് ആഗ്രഹവുമായി സിനിമാ ലോകത്തെത്തിയിട്ട് ഒരുപാട് പേരെ അവരെ ഉപയോഗിച്ചിട്ട് അവരൊന്നുമല്ലാതെ ശാപങ്ങൾ ഏറ്റുവാങ്ങി ഒരു മുഴം തുണിയിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് അവർ എന്തോ സ്ത്രീത്വത്തിൻ്റെ മഹിമയൊന്നും അവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ലെങ്കിലും അവർ മരിച്ച 23 ഒരു എന്താ പറയുന്നത് പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഒരുപക്ഷെ അവരുടെ കുഴിമാടത്തിൽ ഒരു ആരാധകരും ഉണ്ടാകില്ല. പക്ഷേ അവരെ കുറ്റം പറഞ്ഞ ആളുകൾ ഇന്ന് നിൽക്കുന്ന ആളുകൾ മനസ്സിലെങ്കിലും അവർക്ക് വേണ്ടി ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചാൽ ഒരു പക്ഷേ ആത്മാവെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സന്തോഷിച്ചിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.